വെൽക്കം ടു ഗ്രാൻഡ് മദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയില് നമുക്ക് അടിപൊളി കൂർക്ക മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാണ് കൂർക്ക. പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും കൂർക്ക വെക്കുക. കൂർക്ക ചെമ്മീനിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കും. കൂർക്കയും ബീഫും വെച്ച് കറി വയ്ക്കും. തൃശ്ശൂർ സൈഡൊക്കെ അങ്ങനെ ഉണ്ട്. എറണാകുളം സൈഡൊക്കെ കൂർക്കയും ചെമ്മീനും വെച്ചിട്ട് ചെയ്യും. ഇതിലിപ്പോൾ ഞാൻ കൂർക്ക മാത്രം വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടി ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കൂർക്ക ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി വെച്ച കൂർക്കയിലേക്ക് നമുക്ക് ഞാനൊരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തിടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പെടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ഞാനിപ്പോൾ നോക്കിയിട്ട് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് എല്ലാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ കൂർക്ക ഞാൻ ദേ തിളക്കി മൂടി വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ കൂർക്ക ആകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 5-6 ചെറുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലി എടുത്ത് വെക്കുക. അപ്പൊ കൂർക്ക നമ്മൾ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് കട്ട് ചെയ്യാൻ പറ്റണം. ആ ലെവലായിരിക്കണം ദേ, കണ്ടോ? അപ്പൊ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെ ഇതിനെ മെഴുകു വെട്ടാൻ നോക്കാം. ചിലവരിതിൽ ചെറുള്ളി യൂസ് ചെയ്യാറില്ല. വെളിച്ചെണ്ണയും ഉണക്കമുളക് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഇതാക്കുക ചെയ്യാറുള്ളത്. ഉണക്കമുളക് പൊടിച്ചിട്ട് ആണ് ചെയ്യാറുള്ളത്. പക്ഷെ നമ്മളങ്ങനെയല്ല, ഇതിൽ ചെറുള്ളി ചേർക്കുമ്പോഴാണ് അതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് കൂടുന്നത്, ചെറുള്ളി ചേർക്കുമ്പോൾ. അതല്ലാതെ വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാം. അപ്പം ഞാൻ ഫ്രൈ പാനിൽ വെച്ചിട്ട് എണ്ണ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം. നല്ലവണ്ണം കടുക് കൂട്ടിയ ശേഷം നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി കറിവേപ്പിലയും കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുള്ളി നല്ലവണ്ണം നിറം മാറുമ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പൊ ചെറുള്ളിയുടെ നിറം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് 3/4 സ്പൂണ് മുളക് പൊടി. അത് എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി അല്ല. പിന്നെ ചിലവരിതിൽ 1/2 സ്പൂണ് ഗരം മസാലയൊക്കെ ചേർക്കും. ഞാനതിൽ ചേർക്കാറില്ല. നല്ലവണ്ണം തീ കുറച്ചിട്ട് വഴറ്റിയെടുക്കാം. നല്ലവണ്ണം വഴഞ്ഞ ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക എടുത്ത് ഇട്ട് കൊടുക്കാം. കൂർക്ക ഇങ്ങനെ ഇടുമ്പോൾ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് 2 സ്പൂണ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. കാരണം ആ ഒരു മുളക് പൊടി ഇതിലേക്ക് ഒന്ന് ഇതായി വരണമെങ്കിൽ, കോട്ട് ചെയ്ത് വരണമെങ്കിൽ വെള്ളം കൂടി 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. തീ കൂട്ടിയിട്ട് വഴറ്റിയെടുക്കാം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. നമ്മളങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ആ വെള്ളമൊക്കെ കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ വറ്റിച്ചെടുത്തിട്ട് ഇതുമാതിരി ഡ്രൈ ആക്കി എടുക്കാം. അപ്പം കൂർക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇതേ അടിപൊളി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. കാണുമ്പോൾ തന്നെ അറിയുന്നില്ല എന്തായാലും കഴിക്കാൻ തോന്നും. നമുക്ക് വേറെ ചാറുകറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസ് വരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അടുത്ത നല്ല വീഡിയോ ഒരു എപ്പോൾ കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.